ഹായ് ഹലോ അസ്സലാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാലക്കാട് ധോണി ലീഡ് കോളേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതുവരെ ഇങ്ങോട്ട് തന്നെ വരെയുള്ള വിശേഷങ്ങളാണ് ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലേ വന്നത്, കുറച്ച് യൂട്യൂബേഴ്സ് ഒരുമിച്ചുള്ള യാത്രാ വിശേഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വെക്കാം. ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡിന് മാത്രമേ എക്സ്ട്രാ ക്യാഷ് ആവുള്ളൂ, ബാക്കിയെല്ലാം ഫ്രീ ആണ് അല്ലേ. ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ആ തന്നിട്ടുണ്ടായിരുന്നു. പ്രായഭേദമല്ലേ, അതെ ആർക്കും വിളിക്കാം അല്ലേ, മുതലേ എല്ലാവരും തൊമ്മൻ എന്ന് വിളിക്കാം. ആ ഞങ്ങള് മലപ്പുറം ടീംസ് ആണ്, മലപ്പുറം കുറ്റിപ്പുറം, അവര് മഞ്ചേരി അല്ലേ. ആ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടാവില്ലേ. എന്തായാലും സാറിനെ കുറിച്ച് വന്നപ്പോ തന്നെ സ്റ്റുഡന്റിന്റെ വകയായിട്ടും സാറ് വകയായിട്ടൊക്കെ ഒരുപാട് കേട്ടു. എന്താ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരാൻ തോന്നിയ കാരണൊക്കെ? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു നമ്മുടെ ഹോൾ സിസ്റ്റം പോകുന്നു. 99% ആൾക്കാർ നല്ലതാണ്, 1% ആൾക്കാർ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റവും പോളിസി ആ 1% ചീത്ത ചെയ്തവർക്ക് വേണ്ടി. പോലീസ് ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും എല്ലാ റെസ്ട്രിക്ഷനും ആ 1% ഈ 99% ആൾക്കാരുടെയും റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ 1% വേണ്ടി. അതല്ലാതെ ആ 99% ഫോക്കസ് ചെയ്യുന്നത് മറ്റേ 1% അല്ല, അത് വിട്, അത് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും, ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കംപ്ലീറ്റ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗം എന്ന് പറഞ്ഞ കുറെ വർഷം മുമ്പ് കുറച്ച് പേരുടെ എന്തോ റേഷൻ കാർഡ് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ റേഷൻ കാർഡും പിടിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു അതല്ല വേണ്ടേ, എല്ലാവർക്കും കൊടുക്കുക, എന്നിട്ട് ആ പ്രശ്നമുള്ളവരെ നമ്മുടെ തിരിച്ചു വിളിച്ചാൽ മതി. ഇതാണ് ഇപ്പൊ പാസ്പോർട്ട് ഓഫീസ് ചെയ്യുന്നത്. പണ്ട് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ട് ഇത്, ഇപ്പൊ ആദ്യം നിങ്ങൾ പാസ്പോർട്ട് കൊടുക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാം. അപ്പം ആ ഒരു അപ്രോച്ചാണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പം റോഡില് ആക്സിഡന്റ് കുറയ്ക്കാൻ, റോഡിന്റെ ഹമ്പ് വെച്ച് സ്പീഡ് കുറയ്ക്കാനോ, അതിനെക്കാട്ടും നല്ലത് വീതി കൂട്ടുക, റോഡ് നല്ലതായി കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ് കൂടുന്നത്. നമ്മള് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് വേറൊരു അപ്രോച്ച്, മറ്റൊരു അപ്രോച്ച് എടുത്ത് വളരെ നല്ലൊരു തോന്നല്. അപ്പോ ഈ ഒരു ഇതില് സ്റ്റുഡൻസ് എല്ലാരും നല്ല ഹാപ്പിയാണ് അല്ലേ? സ്റ്റുഡൻസ് ഹാപ്പിയാണ്, കാരണം ആരെങ്കിലും ഒരാള് തെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെല്ലാരും തീർക്കേണ്ട കാര്യമില്ല. ദേ ആർ ഇൻഡിപെൻഡന്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊക്കെ എം ബി ആണ് പഠിക്കുന്നത്, 2 വർഷം കഴിയുമ്പോൾ മാനേജറായിട്ട് കയറേണ്ടതാണ്. അപ്പൊ നമ്മൾ അവരെ കുട്ടികളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവര് കുട്ടികളായിട്ട് ഇരിക്കും, അവരെ മാനേജേഴ്സ് ആയിട്ട് കണ്ടാലാണ് അവര് മാനേജേഴ്സ് ആയിട്ട് പെരുമാറുള്ളൂ. നമ്മൾ അവരെ എങ്ങനെ കാണുന്നു അതേപോലെ അവര് പെരുമാറും. ഈ കുളത്തിൽ നിന്ന് തന്നെ വെള്ളം വരുന്നേ, ഇതിൽ വെച്ചിട്ടില്ലേ, നാച്ചുറൽ ഫിൽട്ടർ ആണ് അല്ലേ, നാച്ചുറൽ ആണല്ലോ, ഫിൽട്ടർ ചെയ്തിട്ട് ഇവിടെ വന്ന് ചാടും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ലീഡ് കോളേജിലാണ്. ഇവിടുത്തെ തൊമ്മനും മക്കളുടെയും വിശേഷങ്ങളാണ് നമുക്ക് ഒരുപാട് പറയാനുള്ളത്. പക്ഷെ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള തൊമ്മനായ ഈ കോളേജ് ഇങ്ങനെ ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യണമായിരിക്കും. ഇവിടെ കണ്ടില്ല, ഇവിടെ അവിടെ തൊമ്മൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്, അതായത് ഇവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെയാണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഇവിടെ തന്നെ കണ്ടില്ല, അവർ തന്നെ ഒരു മീൻകുളം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിനപ്പുറം മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് വേണ്ട മീനും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. സ്റ്റുഡൻസിന് അവരുടെ ഇഷ്ടത്തിന് തന്നെ മീനൊക്കെ പിടിച്ചിട്ട് വയ്യല്ലേ. ആ
പിന്നെയുള്ള ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഒരു ഫാം തന്നെ ഇവിടെ തൊമ്മൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കോളേജിൻ്റെ ബാക്കിലായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ചിക്കന് പുറത്തുനിന്നൊന്നും വാങ്ങി കഴിക്കാണ്ട് കോളേജിൽ തന്നെ കിട്ടുന്ന രീതിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കും വലിയൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിലും കിട്ടാത്ത ഒരു സൗകര്യമാണ് പോയി കാണാൻ പോകുന്നത്. അതായത് സ്മോക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സ്മോക്കിംഗ് റൂം മറ്റെവിടെ ഒരു കോളേജിലും കാണാത്ത ഒരു പ്രത്യേകതയാണ്. പിന്നെ എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള ഒരു അടിപൊളി ലാൻഡ്രി, അതുപോലെ കാലത്ത് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ജിമ്മ്, അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കോളേജ്, മക്കൾക്ക് എല്ലാവിധ ഫ്രീഡത്തോടെയും ഒരു എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, ഒരു ടെൻഷനൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോളേജ് എന്ന് വേണം പറയാൻ ലീഡ് കോളേജിന്. ലീഡ് കോളേജിനെ കുറിച്ച് പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതിന് മുന്നായിട്ട് നമുക്കിവിടെ ഒരു യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ഒരുക്കിയിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ നിന്ന് വരുന്ന രണ്ട് സ്റ്റാഫുകളും നമ്മൾക്ക് വേണ്ടി A to Z എല്ലാ സംശയങ്ങളും തീർത്തരാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ്. അപ്പോൾ നമ്മളൊരു കിടിലും ക്ലാസ് കേൾക്കാൻ പോവാണ്. യൂട്യൂബേഴ്സിന് മോണിറ്റൈസ് ആയവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന നല്ല അസൽ ക്ലാസ്സാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം. അപ്പോൾ മോണിറ്റൈസ് ആയവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇവരെ രണ്ടുപേരോടും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പരമാവധി എല്ലാ സംശയങ്ങളും നിങ്ങൾ ചോദിക്കുക. അവരൊരു പ്രസന്റേഷൻ അല്ല നടത്തുന്നത്, ഇന്ററാക്ഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള മുഴുവൻ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, അവരത് ആൻസർ ചെയ്യും. എന്നിട്ട് തുടർന്ന് നമ്മൾ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ക്ലബ് രൂപീകരിച്ച് അവരുടെ ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നിട്ട് പരസ്പരം തയ്യപ്പോട് കൂടി പോവുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യമുള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളാണ് നമ്മൾ എങ്കിലും ഒരു വാക്ക് സ്വാഗതം പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തൊമ്മൻ്റെയും മക്കളെയും കൂടെ ഒരു ദിവസം എൻജോയ് ചെയ്തിട്ട് കൂടാൻ പറ്റി. പിന്നെ മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിനെ കുറിച്ചിട്ട് ഇതുവരെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും കുറേ സംശയങ്ങൾ തീർക്കാനും പറ്റി എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ആ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് യൂട്യൂബേഴ്സിന് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരൊറ്റ ക്ലാസ് കേട്ട എല്ലാവർക്കും അതെല്ലാം ക്ലിയർ ആവുമായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവിടുത്തെ സ്റ്റാഫ്, നമ്മുടെ സ്റ്റാഫല്ല, അവിടെ നമുക്ക് ക്ലാസ് തരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സമയത്ത് ഒരു മനുഷ്യന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഫോൺ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് വ്യക്തമായിട്ട് കേൾക്കുക, എന്നിട്ട് ആ മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോട് ഡൗട്ട് ചോദിക്കുന്നവർക്കൊക്കെ ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുക എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എല്ലാവരും കേൾക്കുകയാണ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. അപ്പോൾ അതിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമായിരിക്കും. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട്, അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു അവർ നമുക്ക് കരുതിയിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല അടിപൊളി വിശേഷങ്ങളിൽ കേട്ടോ. കാരണം നമ്മളിവിടെ കൂടിയിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും ചേർന്നിട്ട്, സെലിബ്രിറ്റികളടക്കമുള്ള എല്ലാവരും ചേർന്നിട്ട് 4 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 ടീമുകാരും തമ്മിലുള്ള ഉഗ്രം ഗെയിമും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇനി ഉള്ള അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ യൂട്യൂബിൻ്റെ ക്ലാസ് കേട്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ യൂട്യൂബിനെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് അറിയുന്ന ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, എല്ലാത്തിനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മളുടെ മറ്റുള്ള വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ആണെങ്കിലും ഒന്ന് കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.